കടം വീടാനൊരു ദ്വാരമുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് പഠിക്കണം എന്നുണ്ടാവും. കാരണം കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ. നമ്മൾ പരമാവധി കിട്ടുന്നിടത്തൊക്കെ അവരെ പിടിച്ചു പിഴിഞ്ഞാലും സംഭവം എന്നും കടത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ബർക്കത്ത് നൽകട്ടെ, ധാരാളം ബർക്കത്ത് അള്ളാഹു നൽകട്ടെ. നല്ലതിനു വേണ്ടി പണം ചെലവഴിക്കുന്ന ആരെയും അള്ളാഹു കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, കടം അള്ളാഹു ഉഹദ് മലയോളമുണ്ടെങ്കിലും വീട്ടിൽ തരുമെന്ന് പറഞ്ഞ ദുആ, എനിക്ക് റസൂലുള്ള പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ദുആ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുൽതുബല, ഞാൻ പറഞ്ഞു, അതെ അതെ പറയൂ ഉപ്പ, ഞാൻ പഠിച്ചോളാം. എന്താണ് റസൂലുള്ള പറഞ്ഞ ദുആ? അത്രയും മഹത്തുള്ള ഒരു ദുആ. യാ ഫാരിജൽ ഹം വയാ കാശിഫൽ ഗം എന്ന് പറഞ്ഞാൽ ഹദാദ് റാതീബിലെ ഈ ദിക്റിന്റെ അർദ്ധഭാഗം. യാ കാശിഫൽ യാ ഫാരിദൽ ഹം വയാ കാശിഫൽ ഗം, ഇത് നിരന്തരം വിളിക്കാം. യാ ഫാരിദൽ ഹം വയാ കാശിഫൽ ഗം, യാ ഫാരിദൽ ഹം വയാ കാശിഫൽ ഗം. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദനകൾ തീർക്കുന്നവനെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആടെ വിളിച്ചവിടെ വെച്ചിട്ടുള്ളൂ പ്രശ്നം പോലും പറയാം. കാരണം പ്രശ്നം പറയാതിരിക്കുന്നതിനാണ് അവിടെ സൗന്ദര്യം. പ്രശ്നങ്ങൾ പറയാതിരിക്കുന്നതിനാണ് അവിടെ സൗന്ദര്യം. കാരണം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാകാം, പറയുന്നതിനേക്കാൾ സൗന്ദര്യം ഉണ്ടാകും ചിലപ്പോ. വളരെ വിനയപൂർവ്വം വിളിച്ചവിടെ നിർത്തിയാൽ ചെറിയ കുഞ്ഞ്, നമ്മളൊരു രണ്ടോ മൂന്നോ മിഠായി കൊണ്ടുപോയി നമ്മളെ ചെറിയ മോനെ കൊടുത്തു, ഓരോരുത്തർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്ക. രണ്ടാമത്തെ കുട്ടിക്ക് അതിന്റെ മൂത്ത കുട്ടിക്ക് കൊടുത്തു. അപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ കുട്ടി അപ്പുറത്തുണ്ട്. അവള് അല്ലെങ്കിൽ അവന് അവിടെ നിന്ന് കണ്ട് നേരിട്ട് വിളിച്ചു, ഉപ്പാ അത്ര മതി, മിഠായി തരണമെന്ന് പറയരുത്, അത് പറഞ്ഞാൽ അതിന് ഭംഗി കുറവാ. അത്ര മാത്രം പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലാക്കും ബുദ്ധിയുള്ള ആളുകള്. ആ സ്നേഹപൂർവമുള്ള വിളി എന്നതുപോലെ ആ ഫാരിദൽ ഹമ്മി വയാ കാശിഫൽ ഗം പറയുന്നു. എന്തൊക്കെ വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ എഴുന്നേറ്റോ, സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്ക്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തസ്ബീഹ് മാല കയ്യിലെടുത്തിട്ട് ചൊല്ല്, ഒരായിരം തവണയങ്ങ് ചൊല്ലാൻ അല്ലെങ്കിൽ ഒരു നൂറ് തവണയങ്ങ് ചൊല്ലാൻ തീരുമാനിച്ചങ്ങിരിക്ക, അള്ളാഹു പരിഹാരം തരും. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട, ഒക്കെ നിങ്ങളെ മനസ്സിൽ മതി. അള്ളാഹുവിനോട് ഇത് മാത്രം പറഞ്ഞാൽ മതി. യാ ഫാരിദൽ ഹമ്മി വയാ കാശിഫൽ ഗം, യാ ഫാരിദൽ ഹമ്മി വയാ കാശിഫൽ ഗം. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദനകൾ അകറ്റുന്നവനെ, മനോവ്യഥകൾ അകറ്റുന്നവനെ, ഇതിങ്ങനെ പറഞ്ഞാ മതി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇമാം റദ്ദാദ് തങ്ങൾ തന്റെ കിതാബ് മുജിബാത്തിർ റഹ്മ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവരുമ്പോൾ ഇത്രയും കൂടെ കൊണ്ടുവരുന്നുണ്ട്, കുറച്ചും കൂടെ പറയുന്നുണ്ട്. അതെന്താ? അദ്ദേഹം ഈ ഒരു വർദ്ധനവോടുകൂടെയാണ് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വക്കാന അലയ്യ ബഖിയത്തും മിൻ ദൈൻ വകുന്തു ലിദ്ദൈനി കാരിഹാ ഫകുന്തു അദുഉ ബിദാലിക ഹത്താ ഖളാഹുല്ലാഹു അന്നീ. എനിക്ക് കുറച്ച് കടം ബാക്കിയുണ്ടായിരുന്നു, എനിക്കാണെങ്കിലോ കടന്ന് ഭയങ്കര വെറുപ്പാണ്, കടം ഉണ്ടാകാന്നുള്ളത്, കടല്ലാതെ ജീവിക്കണം എന്നാണുള്ളത്. കാരണം മയ്യത്തും കട്ടിൽ എന്നെ കൊണ്ടുപോയി വെച്ചിട്ട് കടബാധ്യത പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഇതെപ്പോഴും ആഗ്രഹിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ആശയമാണ്, കൂട്ടത്തിൽ ഉണർത്തട്ടെ. അപ്പൊ ഞാൻ കടത്തവല്ലാതെ വെറുത്തു, അതുകൊണ്ട് ഞാൻ ഈ ദിക്ര ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഞാനത് ഫക്കുന്തു അദുഉബിദാലിക്, ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ ഖളാഹുല്ലാഹു അന്നീ, അല്ലാഹ് എന്റെ കടം വീട്ടിത്തരുന്നതുവരെ ദ്വാര